ഇത്ര വേഗം കണ്ടുപിടിച്ചു തന്ന ക്രൈം ബ്രാഞ്ച് എല്ലാ ബഹുമാനപ്പെട്ട ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥ എല്ലാവർക്കും നന്ദിയുണ്ട്. ഇവിടെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ എൻ്റെ മോന് ആദ്യ ഹസ്ബൻഡ് മരിച്ചു പോകുന്നുള്ള അന്ധവിശ്വാസത്തെ എൻ്റെ മോനെ കരുവാക്കി എഴുതാണ്. അവൾ മറ്റൊരു വിവാഹമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മോനെ കൊന്നതാണ്. മോൻ പറഞ്ഞ് ഒക്ടോബറിന് മുന്നേ വിവാഹം നടന്നു പോയാൽ ആദ്യ ഹസ്ബൻഡ് മരിച്ചു പോകും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മോനുമായിട്ടുള്ള മാരേജ് ഡിസംബറോടെ നടത്തോ എന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു. പക്ഷെ ഓൾറെഡി ഫെബ്രുവരിയിൽ അവളെ മറ്റു വിവാഹം ഫിക്സ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. അവൻ കുങ്കുമം ചാർത്തി കൊടുത്ത് മോൻ പറഞ്ഞിരുന്നു. കുങ്കുമം ചാർത്തിയിട്ട് അവള് മോനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അവൾ അതിട്ട് കാണിച്ചു കൊടുത്ത് മോൻ വാട്സപ്പ് ചാറ്റിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഗ്രീഷ്മ ഷാരോണിന് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അതിന് മറുപടി പറയാനുള്ള ആരോഗ്യമില്ലാതെ ഷാരോൺ പിൻവാങ്ങുന്നുമുണ്ട്. പക്ഷെ അപ്പോഴും അവനെ പെൺകുട്ടിയെ വിശ്വാസമാണ്, ഒരു പക്ഷേ സ്വന്തം ജീവനേക്കാളേറെ. അതുകൊണ്ടാണല്ലോ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പോയി പണി നോക്കാൻ അവൻ പറഞ്ഞത്. പ്രണയം അവസാനിപ്പിക്കാൻ ലോകത്തെന്തൊക്കെ വഴിയുണ്ട്, പക്ഷെ ആദ്യ ഭർത്താവ് മരിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഈ വഴി മാത്രമേയുള്ളൂ. എന്നിട്ട് ഇനിയൊരു ജീവിതം, അതാണ് നടപ്പിലായ തിരക്കഥ എങ്കിൽ അവിടെയാണ് ഷാരോൺ ബലിയാടാകുന്നത്, അല്ലെങ്കിൽ ഷാരോണിൻ്റെത് ഒരു നരബലിയാകുന്നത്. ഒരു കള്ളക്കല്യാണം, അത് കഴിഞ്ഞൊരു കല്യാണാലോചന, അതിനിടയിലൊരു ജ്യൂസ് ചലഞ്ച്, പിന്നെ കഷായ ചികിത്സ. ഇര ജീവന് വേണ്ടി പിടയുമ്പോഴും കണ്ണുനീരും കള്ളവും ആവർത്തിച്ച് ആ ശബ്ദ സന്ദേശങ്ങൾ കേൾക്കുമ്പോഴും ഇനി എങ്ങാനും ആ പെൺകുട്ടി അറിയാതെയാണോ കൊലപാതകമെങ്കിൽ എന്നുപോലും ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ കുറ്റം സമ്മതിക്കുന്നു ഗ്രീഷ്മ. അതുകൊണ്ടാണ് ഇന്ന് മാസ്ക് ഇല്ലാതെ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, പേരു പറയുന്നത്. 22 വയസ്സിൽ കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം, എന്തിനു വേണ്ടി, എന്തിനാണ് ഷാരോണിനെ ബലി കൊടുത്തത്? നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ഷാരോണിൻ്റെ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ശ്രീ ജയചന്ദ്രൻ. ശ്രീ രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട്. നമ്മളോടൊപ്പം എൽ സി ഉമ്മൻ, സൈക്കോളജിസ്റ്റ്, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം ഈ വാർത്ത ആദ്യം മുതൽ, അതായത് ഇത് വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റുന്നതിന് മുൻപ് തന്നെ, ആദ്യം ഒരു മരണവാർത്തയായി വരുന്ന സമയം മുതൽ ഈ ഘട്ടം വരെ നമ്മളിങ്ങനെ നിരന്തരം സംസാരിക്കുന്ന സമയം വരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരിൽ ഒരാൾ ആർ ആർ അനന്തികൃഷ്ണനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിന് മുൻപ് ചെറിയൊരു ഇടവേള എടുക്കാം.